അരവിന്ദാക്ഷ ബാസുരാംഗ മൊയ്തീനാമ സർവത്ര സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ബാസുരാംഗ അരവിന്ദാക്ഷ മൊയ്തീനി കോടി പ്രഭു ബാസുരാംഗ അരവിന്ദാക്ഷ മൊയ്തീനി കോടി തരൂ ബാസുരാംഗ അരവിന്ദാക്ഷ മൊയ്തീനി കോടി തരൂ ബാസുരാംഗ അരവിന്ദാക്ഷ മൊയ്തീനി കോടി തരൂ ബാസുരാംഗ എടാ സാധാരണ നമ്മള് ഗണപതിയെയും കൃഷ്ണനെയൊക്കെ വിളിച്ചല്ലേ പ്രാർത്ഥിക്കുന്നത്. അല്ലെന്ന് പറഞ്ഞില്ലല്ലേ ഞാൻ. പിന്നെ ഇത് ആരടാ ബാസുരാംഗനും അരവിന്ദാക്ഷനും ഒക്കെ? മാമ, നമ്മുടെ സഖാക്കന്മാരുടെ ദൈവം. അയ്യോ, എവിടെയുള്ള ദൈവങ്ങളടാ? കെകെജിക്കാവിലെ ഉപദൈവങ്ങൾ. അപ്പോ അപ്പൊ മെയിൻ ദൈവം ആരേ? ചങ്കമാടൻ. ആരേ? മാടൻ ചങ്കൻ. നിനക്കെന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭക്തി തോന്നിയത്? ഇനി ഭക്തിയൊക്കെ വേണം മാമാ എനിക്ക്. അതെന്ത് കാര്യം? എന്താ ഒരു ഉയർച്ചയില്ല, താന്ന് താന്ന് പോണ ജീവിതം. എടേ, എങ്ങനെയെങ്കിലും ഒരു ലോൺ എടുത്ത് ലിഫ്റ്റ് ഒപ്പിക്കാൻ നോക്ക്. എന്റെ അതൊന്നും അല്ല ലക്ഷ്യത്തെ കാര്യമല്ല മാമ പറഞ്ഞത്. പിന്നെന്താ മാമ ജീവിതം താന്ന് താന്ന് പോണ ജീവിതത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് പാട്ട് പാടിയാ മതിയാ? ഇനി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരു രക്ഷപ്പെട്ടു മാമോ. ഇതാരീ മടത്തരം പറഞ്ഞത്? ജോത്സ്യം പറഞ്ഞത്. യാത് ജോത്സ്യനടാ? നമ്മളെ സഖാക്കന്മാരെ ജോത്സ്യം ഇട്ടു മാമോ. അതാരേ? ഓലത്താന്നി ഓവനെ കുട്ടാണ സഖാവ്. ഓ, അങ്ങനെ ഒരു ജോത്സ്യം ഉണ്ടാ? ആ, നിന്നെ അവിടെ കൊണ്ടുപോയതാരേ? എന്റെ പെമ്പറുന്നാര്. ആ, എന്ന് പെയ്യന്നേ? ഇന്നലെ പോയി മാമ. ആ, പെയ്യട്ടെ. പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നപ്പോ കൊറേ പരിപ്പുകൂടെ നിർത്തി മാമ. ആ, അത് പിന്നെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പരം കട്ടൻ ചായയും പരിപ്പുവടയും കൊടുക്കും. എടാ ചെറുക്ക, അത് കബഡിയല്ലേ വയ്ക്കുന്നത്? അത് നിങ്ങൾ പോയാ. നമ്മൾ പോയാ അതല്ല ചെയ്യണത്. സഖാക്കന്മാര് പോയാ പരിപ്പുവട നിർത്തോളൂ. ഓ, അത് ശരി. സാധാരണപ്പെട്ട ആളുകൾ ചെന്നാ പരിപ്പുവട. അപ്പൊ ഉയർന്ന സഖാക്കന്മാര് ചെന്നാ? അത് നമ്മളെ ബിബിയിലുള്ള ആൾക്കാരൊക്കെ പോയാ അണ്ടി പരിപ്പ് വെച്ചു. ഓ, അത് കൂടിയത്? കൂടിയ ആൾക്കാർ പോയ. ആ, പോയിട്ട് അമ്മനെ കൂട്ടാ എന്തായാലും അറിഞ്ഞേ. എന്നെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഒരുപാട് പേര് രക്ഷപ്പെട്ടു എന്നേ. എന്നിട്ട് ജോൽട്ടി എന്തായാലും ഉറങ്ങേ. എനിക്ക് ഭയങ്കര ശത്രു ദോഷം. അതിന് ശത്രു സംഹാര പൂജ ചെയ്താ പോരെ? ശത്രു സംസ്കാര പൂജ ചെയ്ത് ഒരു കാര്യമില്ലെന്നാമാ. പൊട്ട സംസ്കാരമല്ല സംഹാര പൂജ. അത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെന്തെങ്കിലും വേണോന്ന് പറഞ്ഞേ. രാവിലെ 7 മണിക്ക് എനിക്ക് വടക്കോട്ട് നോക്കി 9 മണിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആമാ. വാട പൊട്ട. എടാ, കിഴക്കോട്ട് നോക്കി സൂര്യ ഭഗവാനല്ലേ നമ്മൾ തൊഴുന്നത്? മാമ, ഇത് സൂര്യ ഭഗവാനെ തൊഴാനല്ല. പിന്നെ ഏത് ഭഗവാൻ? 7-9 എന്റെ വീടിന്റെ വടക്ക് പറമ്പടി ഇങ്ങനെ ഒരു പ്ലെയിന് പോകും. ആ പ്ലെയിന് നോക്കി തൊഴാനാണ് പറഞ്ഞത്. ആ പ്ലെയിനിലെ ഏത് ഭഗവാനടാ ഇരിക്കുന്നെ? ജയരാജ ഭഗവാൻ അതിലല്ലേ പോണത്? അതെ, അത് ജയരാജ ഭഗവാൻ. മാമ, നിങ്ങളൊക്കെ വിളിക്കൂലേ ചിറ്റപ്പ ചിറ്റപ്പാന്ന്. ഓ, മറ്റേ ജയരാജൻ പ്ലെയിനിൽ പോണതാ? അങ്ങനെ അതിലല്ലേ പോണത്? ആ വണ്ടിയിലല്ലേ പോണത്? അപ്പൊ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടാടാ? ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞപ്പോഴേ. എന്തൊരു മന്ത്രം? അത് വെളി പറഞ്ഞൂല. മാമൻ പറയില്ല. ആരെങ്കിലും അടുത്ത് പറയോ നീ? ഇല്ല അമ്മ, അമ്മയുടെ പറയില്ല അമ്മ. എയർ ഇന്ത്യ ജയരാജ മന്ത്രം. എടേ മാമ, ഒരു കാര്യം പറഞ്ഞാ നീ കേക്കോ? ഈ മടത്തരവും ഒന്നും കാണിക്കണ്ട. നീ ഒരൊറ്റ കാര്യം ചെയ്താ മതി. വീട്ടിന്റെ ഫ്രണ്ടില് ബാസുരംഗന്റെ ഒരു പൂർണകായ പ്രതിമ വെച്ചു നോക്ക്. രാവിലെ എഴുച്ചു വരുമ്പോ ആരെ കാണാം? പിന്നെ അങ്ങോട്ട് കോടികള് വറ്റടി വറ്റടി കയറ്റമല്ലേടാ.